ഈസ് ദെയർ എ ഗോഡ്? ഇവിടെ ദൈവമുണ്ടോ? മനുഷ്യരുണ്ടായ കാലം മുതൽ, അല്ലെങ്കിൽ മനുഷ്യർ ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ മനുഷ്യൻ്റെ ചിന്തകൾ വരുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ ദൈവമുണ്ടോ? ഭൂമിയിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന 90% ആളുകളും വിശ്വസിക്കുന്നത് ഇവിടെ ദൈവമുണ്ടെന്ന് തന്നെയാണ്. 10% മറിച്ച് വിശ്വസിക്കുന്നു. എന്താണ് ഈ ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം? നമുക്ക് ശാസ്ത്രീയമായി തന്നെ അത് വിലയിരുത്താം. ഈ വീഡിയോയുടെ ഉദ്ദേശവും അത് തന്നെയാണ്. ഇതിനുവേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് സാക്ഷാൽ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബ്രീഫ് ആൻസേഴ്സ് ടു ദ ബിഗ് ക്വസ്റ്റ്യൻ എന്ന പ്രശസ്തമായ പുസ്തകമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാം. ഇവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെല്ലാം ഇവിടെ പങ്കുവയ്ക്കാം. അത് മറ്റുള്ളവർക്ക് വായിക്കാനും സാധിക്കും. പക്ഷേ അതെല്ലാം തന്നെയും സഭ്യമായ ഭാഷയിൽ ആയിരിക്കണമെന്ന് മാത്രം. കാരണം ധാരാളമായി കുട്ടികൾ ഈ വീഡിയോസ് കാണുന്നുണ്ട്. അവർ അത് വായിക്കാൻ ഒരിക്കലും പാടില്ല. നിങ്ങളുടെ ആശയത്തിന് എതിരായിട്ടാണ് ഈ വീഡിയോയിലെ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ അതിനെ നിങ്ങൾക്ക് സഭ്യമായ ഭാഷ കൊണ്ട് തന്നെ രേഖപ്പെടുത്താവുന്നതാണ്. അസഭ്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാര്യമായ ഉത്തരങ്ങളൊന്നും പറയാൻ സാധിക്കുന്നില്ലെന്നാണ് അർത്ഥമാക്കുന്നത്. ദൈവമെന്ന ചിന്ത മനുഷ്യന് മാത്രമേ ഉള്ളൂ. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം തന്നെ ചോദിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. ഇവിടെയുള്ള മത്സ്യങ്ങൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ സംസാരിക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ പോലും അവ ഒരിക്കലും ചിന്തിക്കുകയില്ല, എന്തുകൊണ്ടാണ് ഇവിടെ ദൈവമുള്ളതെന്ന്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ദൈവമില്ലാത്തതെന്ന്. മനുഷ്യന് മാത്രം എങ്ങനെ ഇത് ചോദിക്കാൻ സാധിക്കുന്നു? മനുഷ്യർ ശരിക്കും എപ്പോഴാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? നമുക്ക് പുരാതന കാലം തൊട്ട് തന്നെ എടുക്കാം. മനുഷ്യന് പലതിൻ്റെയും ഉത്തരമറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഇവിടെ പുഴ ഒഴുകുന്നത്? എന്തുകൊണ്ടാണ് ഇതുവഴി തന്നെ പുഴ ഒഴുകുന്നത്? എങ്ങനെയാണ് മഴ പെയ്യുന്നത്? എങ്ങനെയാണ് കാറ്റടിക്കുന്നത്? അപ്പോഴൊക്കെ മനുഷ്യന് ഒരൊറ്റ ഉത്തരമായിരുന്നു, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കാരണക്കാരനുണ്ട്. ആ കാരണക്കാരൻ ദൈവമാണ്. ആ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള ഒരു മതങ്ങളും ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്നത് പലതരത്തിലുള്ള വിശ്വാസങ്ങളായിരുന്നു. ആ വിശ്വാസങ്ങളുടെ പേരിൽ പല ദൈവങ്ങളെയും ആരാധിക്കപ്പെട്ടിരുന്നു. കാറ്റിൻ്റെ പേരിലും സൂര്യൻ്റെ പേരിലും നദിയുടെ പേരിലും ജലത്തിൻ്റെ പേരിലും മഴയുടെ പേരിലുമൊക്കെ ദൈവങ്ങളെ ആരാധിച്ചിരുന്നു. കാരണം അവർക്ക് അതിൻ്റെ ഒന്നും ഉത്തരമറിയില്ലായിരുന്നു. എന്നാൽ പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ശാസ്ത്രം കുറേ കൂടി വളരാൻ തുടങ്ങി. എങ്ങനെയാണ് നദി ഒഴുകുന്നതെന്ന് ആദ്യം മനസ്സിലായി. എങ്ങനെയാണ് തീ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. എങ്ങനെയാണ് കാറ്റുണ്ടാകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ മനുഷ്യരുടെ ചോദ്യം ഇങ്ങനെയാണ്, ഓക്കെ, നമുക്ക് ഇതെല്ലാം അറിയാം, പക്ഷേ എങ്ങനെയാണ് ഈ ഭൂമി ഉണ്ടായത്? അത് നമുക്കറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ, അല്ലെങ്കിൽ ആ ഉണ്ടാക്കിയത്, അത് ദൈവമാണ്. പിന്നെയും കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഭൂമി ഉരുണ്ടതാണെന്നും ഭൂമി എപ്രകാരമാണ് ഉണ്ടായതെന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ വന്നു, വീണ്ടും സംശയങ്ങൾ ഉണ്ടായി. എങ്ങനെയാണ് ഭൂമി ഉണ്ടായതെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ സൂര്യൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? ആ രഹസ്യം, അത് ദൈവമാണ്. പിന്നെയും കാലം മുന്നോട്ട് പോയി. ഒടുവിൽ നമുക്ക് ആ രഹസ്യവും മനസ്സിലാക്കാൻ സാധിച്ചു. എങ്ങനെയാണ് സൂര്യൻ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ ഫ്യൂഷനെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ പിന്നീട് ചോദ്യം വേറെ ഒന്നായി മാറി. നമ്മുടെ ഈ സൗരയൂഥം, അത് എവിടെയാണ് നിൽക്കുന്നത്? മിൽക്കി വേ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ മിൽക്കി വേ എങ്ങനെയുണ്ടായി? അത് ആരുണ്ടാക്കി? അതിൻ്റെ ഉത്തരം, അത് ദൈവമാണ്. പിന്നെയും കാലം മുന്നോട്ട് പോയി. അപ്പോഴും നമുക്ക് ഉത്തരം കിട്ടി. മിൽക്കി വേ എന്ന ഈ ഗാലക്സിക്ക് വെളിയിൽ ഇതിലും കൂടുതലായി ഗാലക്സികളുണ്ട്. നിരവധി ഗാലക്സികളുടെ വലിയ ക്ലസ്റ്റർ തന്നെയുണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉണ്ടായതെന്നും നമുക്ക് പറയാൻ സാധിച്ചു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ഉയർന്നു വന്നു. ശരി, ഇതെല്ലാം ഉണ്ടായി, ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത്. എന്നാൽ ഈ പ്രപഞ്ചം തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ ഉത്തരവും ശാസ്ത്രം മുന്നോട്ട് വെച്ചു. അത് ബിഗ് ബാങ് എന്ന ഒരു പ്രതിഭാസത്തിലൂടെയാണ്, പെട്ടെന്നുണ്ടായ ഒരു വലിയ വികാസം. അപ്പോൾ മറ്റൊരു ചോദ്യമായി, ആ വികാസത്തിന് മുൻപ് എന്തായിരുന്നു? അല്ലെങ്കിൽ സിംഗുലാരിറ്റി എന്നിൽ നിന്ന് വികസിച്ചു എന്ന് പറയുന്ന പ്രപഞ്ചം, ആ സിംഗുലാരിറ്റി എന്താണ് ശരിക്കും? അതാണ് ദൈവം. ആൻസേഴ്സ് ടു ദ ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന പുസ്തകത്തിൽ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്, പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും ശാസ്ത്രം അനുസരിച്ച് തന്നെയാണെന്നാണ്. അല്ലെങ്കിൽ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചാണ്. അതിന് വിരുദ്ധമായി ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ മഴ പെയ്യുന്നു, ആ മഴയിലൂടെ വെള്ളം നിലത്തേക്ക് വന്ന് പതിക്കുന്നു. അല്ലാതെ ഒരിക്കൽ പോലും ആ ജലം മുകളിലേക്ക് തിരിച്ചു പോകുന്നില്ല. കാറ്റടിക്കുന്നുണ്ട്. എന്നാൽ ആ കാറ്റടിക്കുന്നത് ഭൂമിയുടെ അടിയിൽ നിന്ന് മുകളിലേക്കല്ല, ഭൂമിയുടെ പ്രതലത്തിന് മുകളിൽ മാത്രമാണ്. അടിയിൽ നിന്ന് ഒരിക്കലും കാറ്റ് മുകളിലേക്ക് ഉയർന്നു വരികയില്ല. ഒരു കുട്ടി മുകളിലേക്കൊരു പന്ത് എറിയുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ആ പന്ത് തിരികെ വരും. അല്ലാതെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിനെ കീറിമുറിച്ച് ഒരിക്കലും അത് വെളിയിലേക്ക് പോവുകയില്ല. അതിനുള്ള ശക്തി ആ കുട്ടിയുടെ കരങ്ങൾക്കില്ല. അതിന് നമുക്ക് റോക്കറ്റ് തന്നെ വേണ്ടിവരും. നമ്മളൊരു ചായ ഉണ്ടാക്കിയാൽ അത് ചായ തന്നെ ആയിരിക്കും. അതിൻ്റെ ചേരുവകൾ മാറുന്നതനുസരിച്ച് രുചിയിൽ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ അതൊരിക്കലും ഒരു ചാരായമായി മാറുന്നില്ല. ഒരു ടെന്നീസ് കോർട്ടിൻ്റെ രണ്ട് വശങ്ങളിലായി നിന്ന് ടെന്നീസ് കളിക്കുന്ന രണ്ട് വ്യക്തികൾ, അവർ പരസ്പരം പന്ത് അപ്പുറത്തെ കോർട്ടിലേക്ക് തട്ടിവിടുന്നുണ്ട്. അവരുടെ കയ്യിലുള്ള റാക്കറ്റാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. പന്ത് എങ്ങോട്ട് പോകുന്നതെന്ന് തീരുമാനിക്കുന്നത് അവർ തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന റാക്കറ്റിൻ്റെ പൊസിഷനും വേഗതയുമാണ്. അതിൽ ഒരിക്കലും ഒരു മാറ്റം സംഭവിക്കുന്നില്ല. നിലത്തേക്ക് വീഴുന്ന ഒരു വസ്തു അത് നിലത്തേക്ക് പതിക്കുക തന്നെ ചെയ്യും. അല്ലാതെ അത് മുകളിലേക്ക് ഉയർന്നു പോവുകയില്ല. അങ്ങനെ ഉയർന്നു പോകണമെങ്കിൽ നിലത്തേക്ക് വീഴുന്നത് ചിറകുള്ള ഒരു പക്ഷിയായിരിക്കണം. ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാണ്. നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ നമ്മൾ ഓർമ്മയുള്ള കാലം മുതൽ കാണുന്നതെല്ലാം പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിന് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രമേ ദൈവികമായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇതെല്ലാം ഒരു വിധിയാണ്. പക്ഷേ അതിനെ ദൈവവിധി എന്ന് പറയാൻ കഴിയുമോ? നമുക്ക് മുൻകാല അറിവുണ്ട്. ഒരു പന്ത് നിലത്തേക്ക് വീഴുകയാണെങ്കിൽ അത് നിലത്ത് പതിക്കുമെന്നുള്ള അറിവ് നമുക്കുണ്ട്. അത് മുൻകാലങ്ങളിൽ കണ്ട് മനസ്സിലാക്കിയതാണ്. അതിലെന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ വിധിയെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നാണ്. അതിനെ നമുക്ക് ദൈവവിധി എന്ന് പറയാം. പക്ഷേ പല ആളുകളും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അതൊക്കെ അസ്വാഭാവികമായ കാര്യമാണ്, അതുകൊണ്ട് ദൈവമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒടുവിൽ നമ്മൾ ചെന്നെത്തുമ്പോൾ ആ പറച്ചിൽ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ വിലപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് സാധ്യമായിട്ടില്ല. അവരുടെ പക്കൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളൊന്നുമില്ല, ചിത്രങ്ങളുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണമായിട്ടും എഡിറ്റഡ് വേർഷൻസ് ആയിരിക്കും. അതിനെ ഈ ഒരു കാലഘട്ടത്തിൽ എഡിറ്റഡ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കാൻ പോലും നമുക്ക് സാധ്യമാകും. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ചോദ്യം, ഇവിടെ ദൈവത്തിൻ്റെ പ്രസക്തി എന്താണെന്നാണ്. നോർമലി നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ഇനി നിയന്ത്രിക്കാൻ ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണ് മഴ പെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് കാറ്റടിക്കുന്നതെന്നും ഒക്കെ നമുക്കറിയാം. അതിനെ നിയന്ത്രിക്കാൻ ഒരാളുടെയും ആവശ്യമില്ല. ഒരു 100 വർഷം അല്ലെങ്കിൽ 1000 വർഷം കഴിഞ്ഞാലും മഴ ഇങ്ങനെ തന്നെയായിരിക്കും പെയ്യുന്നത്. 1000 വർഷം പിന്നിലേക്ക് പോയാലും മഴ ഇതുപോലെ മേഘത്തിൽ നിന്ന് തന്നെയാണ് പെയ്യുന്നത്. അതിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എത്ര വർഷം പിന്നിലേക്കോ അല്ലെങ്കിൽ മുന്നിലേക്കോ പോയാലും അത് അങ്ങനെ തന്നെ നിലകൊള്ളുന്നതാണ്. ഇതിനെയൊന്നും ആർക്കും കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊന്നും കൺട്രോൾ ചെയ്യപ്പെടുന്നുമില്ല. അപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ ആവശ്യം എന്താണ്? ദൈവമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ജോലി ശരിക്കും എന്താണ്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന പ്രകൃതി നിയമങ്ങൾ തന്നെയാണ് ദൈവമെന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുക. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്നാൽ ശരിക്കും മനുഷ്യൻ്റെ രൂപമുള്ള ഒരു ആൾ തന്നെയാണ്. ജനങ്ങളുമായി സംസാരിക്കാൻ സാധിക്കുന്ന, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു ആളാണ് ദൈവം. അതിനെക്കുറിച്ചും സ്റ്റീഫൻ ഹോക്കിംഗ് വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. പ്രകൃതി നിയമങ്ങളാണ് ദൈവമെങ്കിൽ ആ ദൈവത്തെ മനസ്സിലാക്കാൻ ആ പ്രകൃതി നിയമങ്ങൾ പഠിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ ഏതെങ്കിലും ഒരു മതഗ്രന്ഥം വായിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആരാധനാലയം സന്ദർശിക്കുന്നതിലൂടെയോ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുമോ? പ്രകൃതി നിയമങ്ങളാണ് അപ്പോൾ ശാസ്ത്രമാണ്. ശാസ്ത്രത്തെ കൂടുതൽ പഠിക്കുകയാണ്. ശാസ്ത്രം ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളുടെയും ഉത്തരം നൽകാൻ ശാസ്ത്രത്തിനിപ്പോൾ സാധ്യമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്ന് വ്യക്തമായി തന്നെ ശാസ്ത്രം പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഗണിതശാസ്ത്രപരമായിട്ടുള്ള മോഡലുകളും നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 1380 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ബിഗ് ബാങ് സംഭവിച്ചത്. അതിനെ തുടർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന പ്രപഞ്ചമുണ്ടായത്. അത് ഒറ്റയടിക്ക് ഉണ്ടായി വരികയായിരുന്നില്ല. കഴിഞ്ഞ 1380 കോടി വർഷങ്ങൾ കൊണ്ട് പരിണാമത്തിലൂടെ അത് ഇപ്രകാരമായി നിൽക്കുകയാണ്. ബിഗ് ബാങ് സംഭവിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ശാസ്ത്രത്തിലൂടെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെ വിവരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. ബിഗ് ബാങ് സംഭവിച്ചതിന് ശേഷം പിന്നീട് നടന്നതെല്ലാം പ്രകൃതി നിയമങ്ങൾ തന്നെയാണ്. ആ നിയമങ്ങളിലൊന്നും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എല്ലാം കൃത്യമായിട്ട് തന്നെ സംഭവിച്ചു. ആ നിയമങ്ങളിലൂടെയാണ് ഇപ്പോൾ കാണുന്ന പ്രപഞ്ചം ഉണ്ടായി വന്നത്. അപ്പോൾ ആ നിയമങ്ങളെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ആ നിയമങ്ങളെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലൂടെ മാത്രമാണ് നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കുന്നത്.
ഈ പറഞ്ഞു വരുന്നത് ദൈവത്തെ നേച്ചർ ഓഫ് ലോ ആണെന്ന് വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ചാണ്. അവർ വിശ്വസിക്കേണ്ടത് ഈ കാര്യങ്ങൾ മാത്രമാണ്. ഇപ്പോൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമുണ്ടാകും, ഇതൊന്നുമല്ല ദൈവം, നമ്മൾ ആദ്യം പറഞ്ഞ ബിഗ് ബാങ്, ആ ബിഗ് ബാങ് സൃഷ്ടിച്ച വ്യക്തിയാണ് ദൈവം, അദ്ദേഹമാണ് ഇവിടെ ബിഗ് ബാങ്ങിന് കാരണമായി മാറിയിരിക്കുന്നത്. പക്ഷേ ബിഗ് ബാങ്ങിന് ശേഷം നടന്നതെല്ലാം പ്രകൃതി നിയമങ്ങൾ കൊണ്ടുള്ളത് മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അല്ലാതെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ദൈവം ഒരു രീതിയിലുള്ള വ്യതിചലനങ്ങളും നടത്തിയിട്ടില്ല, ബിഗ് ബാങ് തുടങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ദൈവമാണ് ബിഗ് ബാങ് സൃഷ്ടിച്ചതെന്ന് തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ തന്നെ ദൈവം ആകെ ചെയ്തത് ബിഗ് ബാങ് സൃഷ്ടിക്കുക മാത്രമാണ്. അതിനുശേഷം ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. എല്ലാം പ്രകൃതി നിയമങ്ങൾ അനുസരിച്ച് മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് വ്യക്തമായി തെളിയിക്കാനും നമുക്ക് സാധ്യമായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ബിഗ് ബാങ് സൃഷ്ടിച്ചത് അത് ദൈവം തന്നെയാണ്, അത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നവർക്കും ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ബിഗ് ബാങ് സൃഷ്ടിക്കാൻ 3 കാര്യങ്ങൾ മാത്രം മതിയാകും. ഒരു ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ചായ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പാല്, പഞ്ചസാര, തേയിലപ്പൊടി, പിന്നെ അല്പം ചൂടുമാണ്. ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് മാറ്ററും. ഇവിടെയും 3 വേണ്ടത്. ഒന്ന് മാറ്ററാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ആറ്റങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം മാറ്ററാണ്. പ്ലാനറ്റും സ്റ്റാർസും എല്ലാം മാറ്റർ തന്നെ. രണ്ടാമതായി വേണ്ടത് ഊർജ്ജമാണ്. സൂര്യനിൽ നിന്നും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ഊർജ്ജമാണ്. ആ ഊർജ്ജം അത്യാവശ്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ വേണ്ടത് സ്പേസാണ്. ഈ മാറ്ററിന് നിലനിൽക്കാനായി, അതിന് പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കാനായി, പലതിനെയും ഓർബിറ്റ് ചെയ്യാനായി സ്പേസ് വേണം. ഈ 3 ഉണ്ടെങ്കിൽ അവിടെ ബിഗ് ബാങ്ങും ഉണ്ടായി. അതായത് ഈ 3 ഉണ്ടായാൽ മതി, അതിലും എന്തെങ്കിലും മാറ്റങ്ങളോ അത്ഭുതങ്ങളോ വരുത്തേണ്ട ആവശ്യമില്ല. പ്രകൃതി നിയമങ്ങൾ കൊണ്ട് ആ 3 ഉണ്ടെങ്കിൽ ഇവിടെ ബിഗ് ബാങ്ങും ഉണ്ട്, അതിനെ തുടർന്ന് പ്രപഞ്ചവുമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു സമവാക്യം കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ 3 2 നമുക്ക് 1 മാറ്റാൻ കഴിയും. മാറ്ററും എനർജിയും E=mc² നമുക്കറിയാം. മാസുള്ള ഏതൊരു പദാർത്ഥത്തിലും ഊർജ്ജമുണ്ട്, വലിയ അളവിലുള്ള ഊർജ്ജം. അത് ഊർജ്ജമായി മാറാനും തിരികെ മാറ്ററായി മാറാനുമുള്ള സവിശേഷത ഉള്ളവയാണ്. ഇവിടെ ഇനി ഉയർന്നു വരുന്നത് ഒരു ചോദ്യമാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ രീതിയിലുള്ള ചോദ്യം. നമുക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ ദൈവമുണ്ട്. ബിഗ് ബാങ്ങിന് മുമ്പ് എന്താണെന്നായിരിക്കും എല്ലാവരും ചോദിക്കുക. അതെന്താണെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ദൈവമുണ്ട്. ശരിക്കും ബിഗ് ബാങ്ങിന് മുൻപ് എന്താണെന്ന് ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. ബിഗ് ബാങ്ങിലൂടെയാണ് സ്പേസും ടൈമും ഉണ്ടായത്. ടൈം ഉണ്ടാകുന്നതിന് മുൻപ് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. പക്ഷേ ഈ ഒരു ഉത്തരം ആർക്കും ദഹിക്കുകയില്ല. കാരണം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എത്ര പുറകിലോട്ട് പോയാലും അവിടെയെല്ലാം സമയമുണ്ട്. സമയമില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അതിൻ്റെ കാരണം നമ്മൾ ഓർമ്മയുള്ള കാലം മുതൽ തന്നെ സമയത്തോട് ഒപ്പം ജീവിച്ചിട്ടുള്ള അവസ്ഥയുള്ളതുകൊണ്ടാണ്. സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വാച്ചിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചിയാണ്. അത് എത്ര പുറകിലോട്ട് പോയാലും പിന്നെയും പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കും. 360 കഴിഞ്ഞാൽ വീണ്ടും പഴയ സമയമെത്തും. അങ്ങനെ അത് പിന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അതിന് ഒരു രീതിയിലുള്ള അന്ത്യവും ഉണ്ടായിരിക്കുന്നതല്ല. പക്ഷേ ബിഗ് ബാങ്ങിലെ സമയം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമയമാണ്. അത് സ്പേസുമായി കൂടിക്കലർന്ന് ഒരു പ്രത്യേക ഡയമെൻഷനായി തന്നെ മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് മുൻപൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സ്പേസ് ടൈമിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. പിന്നെയും ഒരു ചോദ്യം ഉയർന്നു വരും. സിംഗുലാരിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. സിംഗുലാരിറ്റിയിൽ നിന്നാണ് ബിഗ് ബാങ് ഉണ്ടായത്. അത് അറിയാത്തത് കൊണ്ട് തന്നെ ആ അറിവില്ലായ്മയാണ് ദൈവം, അല്ലെങ്കിൽ ആ സിംഗുലാരിറ്റി തന്നെയാണ് ദൈവം. കാര്യം ശരിയാണ്, സിംഗുലാരിറ്റിയെക്കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് ലഭ്യമായിട്ടില്ല. അതിൻ്റെ അർത്ഥം ദൈവമാണ് എന്നാണോ? അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യർ മഴ എന്തുകൊണ്ട് പെയ്യുന്നു എന്നറിയില്ല, അതിൻ്റെ കാരണം ദൈവമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാകും ഇത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ക്വാണ്ടം ഗ്രാവിറ്റിയിൽ. ആ പഠന ഫലങ്ങൾ അധികം വൈകാതെ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം. അറിയാത്ത കാര്യങ്ങൾ അപ്പോഴും ഉണ്ടാകും. അപ്പോഴും ആ അറിയാത്ത കാര്യത്തിൻ്റെ പേരിലായിരിക്കും ദൈവമെന്ന പേര് അറിയപ്പെടുന്നത്. ദൈവത്തിനെതിരെ സംസാരിക്കുകയല്ല സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്താം. നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്കും ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.